ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൻഗന്നെ തന്നെയാണുള്ളത്, അതായത് സിക്കിമിലെ മൻഗൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. നമ്മൾ ഡി സി ഓഫീസിൽ പോയിട്ട് പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നാ കേട്ടോ. ഇപ്പോൾ കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഫോക്സിങ് കിട്ടുന്നില്ല, സ്റ്റെപ്പ് കയറി വന്നാ കേട്ടോ. ഇപ്പോൾ സൂര്യനിങ്ങനെ മലേൻ്റെ മുന്നിൽ ഉദിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ ടെൻ്റടിച്ച സ്ഥലം കേട്ടോ, അത് ആ കൂടാരത്തിനുള്ളിലാണ് നമ്മൾ ടെൻ്റടിച്ചത്. നോക്കി നല്ല അടിപൊളി വ്യൂ ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി കേട്ടോ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് മുകളിലേക്ക് വന്നത്. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തായലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അവിടെ നിന്ന് ഒരു റിവർ ഒഴുകി പോകുന്നുണ്ട്, മഞ്ഞൊഴുകിയിട്ട് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ എണീക്കാൻ പറ്റി. അതാട്ടോ നമ്മൾ ഇന്നലെ വന്ന റോഡ് ആ കാണുന്നത്, അടിപൊളി. അപ്പുറത്തുള്ള ജുങ്ക് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്, അവിടത്തേക്ക് പോകണമെങ്കിൽ അതിലെ കൂടി ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വേറൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞത്. നല്ല രസമുണ്ട് കാണാൻ. ആ അപ്പോൾ നമ്മളെ സൂര്യൻ ഉദിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. നമ്മൾ ഇന്നലെ രാത്രി മറ്റേ ഡി സി ഓഫീസിലൊക്കെ ചോദിച്ചൊക്കെയായിരുന്നു ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ഇവിടെ ഒന്നും അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞേക്കായിരുന്നു. അവസാനം ഞങ്ങൾ മറ്റേ പ്രിൻ്റൊക്കെ എടുക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത്, അതായത് ഇവിടുത്തെ ആവശ്യമായിട്ടുള്ള പ്രൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ പെർമിറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇന്ന് നമുക്ക് ചെന്ന് നോക്കണം ഡി സി ഓഫീസിലേക്ക്, എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരും, പക്ഷേ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് റെഡിയാക്കി തരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്ന് നോക്കിയിട്ട് നോക്കാം നമുക്ക് എന്താണെന്ന്. ഞങ്ങൾ ഇന്നലെ ഫോട്ടോയും ഫോട്ടോഷാറ്റൊക്കെ എടുത്തിട്ട് ഒരു 128 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കാം. നല്ല അടിപൊളി വ്യൂ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വ്യൂ. രാത്രി ഇവിടുത്തെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹോസ്പിറ്റലാട്ടോ, അത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് മംഗൻ എന്ന് പറഞ്ഞത്. സൂര്യൻ ഉദിച്ച് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യൂ ഞാൻ രാവിലെ കാണാൻ വിചാരിച്ചിട്ട് വന്നതാണ്. രാവിലെ ആയപ്പോഴാണ് ഇറങ്ങി വന്നത്. നല്ല അടിപൊളി രസമുണ്ട് കാണാനായിട്ട്. മലകളും നിലങ്ങളും ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ വന്നിട്ടോ നമ്മൾ ചോദിച്ചത് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ മുകളിലടിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുകളിലടിച്ചത്. നമ്മുടെ ബൈക്ക് സുന്ദരക്കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ലഗേജ് ഒന്നും ഇല്ലാണ്ട്, ലഗേജ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെന്ന് പറഞ്ഞത്. നല്ല രാവിലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. എനിച്ചിട്ട് ഇതാ നമ്മുടെ ടെൻ്റ്, ഇതാ ഈ കൂടാരത്തിനുള്ളിലാണ് അടിച്ചത്. അടിപൊളി തണുപ്പുണ്ടായിരുന്നു രാത്രി, ഇപ്പം ഇല്ല. ഇപ്പം നല്ല നോർമൽ ക്ലൈമറ്റ് തന്നെ, ഇവിടെ പ്രത്യേകിച്ച് തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, ഇന്ന് 10 മണിക്ക് ചെന്ന് നോക്കണം. ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ മോന്ന് തായൽ വന്നതാണ് കേട്ടോ. ഇവിടെ നോക്കിയ പീച്ചിൻ്റെ മരം. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്താണ് ഇത് ഫുള്ള്. ഇവിടെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ. ഇവിടെ പീച്ചിൻ്റെ മരം, പീച്ചിൻ്റെ മുഖം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല, പച്ചയാണ്, കണ്ടാലറിയാം. നോക്കി പഴുത്തിട്ടില്ല കേട്ടോ, പച്ച തന്നെയാണ്. ഇവിടെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഈ ഭാഗത്ത് കുറേ പീച്ചിൻ്റെ മരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതാ ഇത് എന്തോ ഒരു പയറാണ് കേട്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കടലയാണോ ബീസാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാകുന്നത്, കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഉണ്ട്, നല്ല പൂവൊക്കെ ഉണ്ടായിട്ട് കായായിട്ട് ഉണ്ടായിരുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, ഇവിടെ നല്ല പൂവാണ് കേട്ടോ. പൂവ് നോക്കിൻ്റെ നല്ല രസമില്ലേ, വെള്ളം നിറത്തില്ല. അതുപോലെ തന്നെ ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ കണ്ടപ്പോൾ ഞാൻ വീട് എടുത്താണ്. ചെറിയൊരു വില്ലേജ് ആട്ടോ നോക്കിയേ. ഇവിടെയൊക്കെ ഇവരെ വീടും കാര്യങ്ങളൊക്കെയാണിത്, ഈ സാധനമൊക്കെ. അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങൊക്കെ എടുക്കാൻ വേറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ ഉള്ള ആൾക്കാർ വലിയ ബിൽഡിങ് എടുക്കും. ഇത് നമ്മളെ കടുകിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്, നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തായൽ വന്നു, ഒരു ആൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അവരായിട്ട് സംസാരിച്ചിട്ട് അവർ തായലേക്ക് പറഞ്ഞു കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയാണ് സാധനമുണ്ട് ഇവിടെയൊക്കെ, ഒരു ചെറിയ ചെറിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫുഡായിട്ട് കഴിക്കുന്നത്. കുറേ സാധനമുണ്ട് ഇവിടെയൊക്കെ, ഓരോ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇവർ ഫുഡായിട്ട് നിന്നാ കേട്ടോ. പശുവിനൊക്കെ വളർത്തുന്നുണ്ട് ആലേൻ്റെ അകത്ത് ഇട്ടിട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പുറത്തായിരുന്നു പശുവിനൊക്കെ കണ്ടത്, ഇവിടെ കറക്റ്റ് ആലേൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്. ഇവിടെയൊക്കെ കൃഷിയുണ്ട് കേട്ടോ, ചെറിയ 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 കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് വന്നത്. അപ്പോൾ ഞാനവരോട് ജസ്റ്റ് സംസാരിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അവർ താഴോട്ടേക്ക് പറഞ്ഞാൽ ശരിക്കും ഞാൻ ബാത്റൂമിൽ വന്നാണ്, ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവർ തായൽ അവർ വീടുണ്ട് അവിടെ പോടുന്ന പറഞ്ഞാണ്. ഇതാട്ടോ കയറ്റം, ഈ കയറ്റം കയറിയിട്ടാണ് പോകേണ്ടത്. ഇവിടെയാണ് വില്ലേജ് ഉള്ളത്.
സൂര്യനെ കുതിച്ച് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യണം, കാരണം ചൂടായിരിക്കുന്നെങ്കിൽ ഫുൾ ടെൻറ്റിനുള്ളിൽ കയറാൻ പോലും പറ്റില്ല. ഇവിടെ ഓൾറെഡി ചൂട് അന്തരിച്ചാണ് കേട്ടോ. നമ്മൾ മുകളിലേക്ക് കയറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇത് വരും, കാരണം കുത്തനുള്ള മലല്ലേ. നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലത്തി ഇവിടുന്ന് താഴെയാണ് ഈ വില്ലേജ് വരുന്നത്. അപ്പം നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങാനായി. അപ്പോൾ ഇതാ ഈ ഹോട്ടൽ നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡിക്കി തേമ, മിങ്മ ഷെർപ്പ, ഇവർ ഷെർപ്പകളാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഹോട്ടലൊക്കെ ഇട്ട് താമസിച്ച് തുടങ്ങിയതാണ് സിക്കിമിൽ. അപ്പോൾ ഇവരാണ് നമുക്കിതാ ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഡി സി ഓഫീസ്. ഡി സി ഓഫീസിൽ ചെന്നിട്ട് നമ്മളെ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടുന്ന് നമുക്ക് വേഗം ഇറങ്ങണം. സമയം ഇപ്പം തന്നെ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ 10:30 ചെല്ലാൻ പറഞ്ഞ് നമ്മൾ നേരെ അവിടെ ചെന്ന് പെർമിറ്റ് റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ ലാച്ചും ആ റൂട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും പോകുന്ന കാഴ്ചകൾ ആദ്യം പെർമിറ്റ് എടുക്കണം, പെർമിറ്റ് എടുത്തതിന് ശേഷം പോകുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഇതാട്ടോ നമ്മളെ ഡി സി ഓഫീസ്. സിക്കിമിലെ മംഗൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഡി സി ഓഫീസാണിത്. ഇവിടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബൈക്കിൻ്റെ, നിങ്ങളല്ലെങ്കിൽ ട്രാവൽ ഏജൻസി വഴി വരണം, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പറഞ്ഞത്. അതായത് ട്രാവൽ ഏജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൈസ ബഡ്ജറ്റ് വെച്ചിട്ടാണല്ലോ ട്രാവൽ ഏജൻസിയിൽ കൊടുക്കുന്നത്, അതായത് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വഴി വരികയാണെങ്കിൽ ഇവർക്കൊന്ന് ഫ്രീ ആയിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ഇവർന്ന് ഫ്രീ ആയിട്ട് തരില്ല, നമ്മൾ വേറെ കൊടുക്കണം. അതായത് ഇവർ ഒരു കയ്യൊപ്പിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റി, അതായത് സിറ്റി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മംഗലിൽ, അവിടെ ചെന്ന് നോക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയാൽ നോക്കാം, എത്ര പൈസ ആവുന്നുള്ളത് വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം മംഗനിൽ നിന്ന് റവംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ. സിക്കിമിൻ്റെ വേറൊരു സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നോർത്ത് സിക്കിമിലേക്ക് കയറുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഫണ്ടുണ്ട്, ഒരു 1000 something കാണുള്ളൂ. എവിടെന്നെങ്കിലും മറിക്കാനാണെങ്കിലും പറ്റൂല. അവിടുത്തെ പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 രൂപ വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാനാണെങ്കിലും പൈസ വേറെ ഉണ്ടാവില്ല കയ്യിൽ. ഉള്ള പെട്രോളിന് പോയിട്ട് തിരിച്ചു വരാനും പറ്റൂല. അപ്പോൾ 2-3 ദിവസം ഇവിടെ സ്റ്റേ അടിക്കേണ്ടി വരും. അതിന് വേറെ സ്ഥലത്തൊന്നും ടെൻ്റ് അടിക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ച് നോർത്ത് സിക്കിം ഒഴിവാക്കിയിട്ട് കയ്യിലുള്ള പൈസ കൊണ്ട് നമുക്ക് വേറെ സിക്കിമിന്റെ പാട്ടൊക്കെ സഞ്ചരിച്ചിട്ട് നമുക്ക് തിരിച്ച് പൈസ കിട്ടുന്ന നേരം നോക്കാവുന്ന രീതിയിലാണ് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ഇന്നലെ വന്ന വഴി അതുപോലെ തന്നെ പോവാട്ടോ. മംഗന്ന് പെല്ലിങ്ങിലേക്ക് പോകുന്ന റോഡാട്ടോ ഇത്. ഫുള്ള് ചളി എന്ന് പറഞ്ഞാൽ ചളിയോട് ചളിയാണ്. ഈ റോഡിൽ കൂടിയാണ് നമ്മൾ പോവേണ്ടത്. ആദ്യമൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചളിയായി മാറിയിട്ടുണ്ട്. ഇതിൽ കൂടെയൊക്കെ വണ്ടി പോകാൻ വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗമില്ലേ, ഈ ഭാഗത്തുകൂടി വേണം വണ്ടി പോകാൻ. ഈ ഭാഗത്തുകൂടി മൊത്തം ചളിയായിട്ട്. അപ്പം ഞാനിങ്ങ് നടന്നു വന്നാണ്. അവിടെ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോവാം. ഫുൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡ്. ഇവയാണ് നമ്മൾ പോയത്. പോയപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു, ഈ സൈഡിൽ കൂടെ തന്നെ നമ്മൾ പോയത്. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് കാടാട്ടോ. ഫുള്ള് കാട് എന്ന് പറഞ്ഞാൽ കാടോട് കാട്. ഇടയ്ക്ക് വീടൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ. അപ്പോൾ നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. വണ്ടി അങ്ങ് ദൂരത്തു നിന്ന് വരുന്ന കാണാൻ പറ്റും. നമ്മളെ വണ്ടി വരാറായി. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ദിക്കുച്ച്, എന്തെങ്കിലും ദിക്കുച്ച് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ദിക്കുച്ച് എന്ന് പറയുന്ന സ്ഥലമാണിതാ. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി വണ്ടി കയറിയിട്ട് നമുക്ക് പോവാം. ദൂരത്ത് നിന്ന് വണ്ടി വരുന്നുണ്ട്. ഈ റിവറിൻ്റെ സൈഡിൽ കൂടി ആട്ടോ നമ്മൾ പോകുന്നത്. മൊത്തം അടിപൊളി റിവറാണ്. സ്ഥലത്തെത്തുന്നതിന് നല്ല അടിപൊളി റോഡ് വന്നിട്ടുണ്ട്. ഒരു 10 കിലോമീറ്ററിലേക്കിലാട്ടോ സിംഗ്ടൻ്റെ. അങ്ങോട്ടൊക്കെ തന്നെ നമുക്ക് പോകേണ്ടത്, അതിൻ്റെ മുമ്പ് നമുക്ക് കട്ടിങ്ങുണ്ട്. അപ്പോൾ നമ്മളാ നല്ല അടിപൊളി ഹൈവേ നമുക്ക് പോവാണ്. ഹൈവേ എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടോ റോഡ് കുറച്ച് ദൂരെ നടക്കുന്നുണ്ട്. ഓഫ് റോഡ് വന്ന് ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ആ നല്ല റോഡ് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കേ, നല്ല അടിപൊളി റോഡായില്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ വന്ന ഗാംഗ്ടോക്ക് അത് കഴിഞ്ഞ് കുറച്ച് നല്ല റോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് മൊത്തം ഇതുപോലത്തെ കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ. ഇവിടെ ഒരു പാലമുണ്ട്, അയ്യാ പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഫുള്ള് ചളിയാട്ടോ ഇത്. ഇവിടെ മൊത്തം റോഡ് പണി ഇങ്ങനെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള വണ്ടികളൊക്കെ ഇതിൽ കൂടിയാണ് പോവുക. വലിയ വലിയ ലോറികളും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കേ. ഒരു ഡാമോ അങ്ങനെ എന്തോ സെറ്റപ്പാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണെന്നറിയില്ല. ഒരു കണ്ടിട്ട് ഒരു ഡാമോ അല്ലെങ്കിൽ പുതിയൊരു പാലോ അങ്ങനെ എന്തോ ആണ് കാണുന്നത്. എന്തായാലും അവർ പണിത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുക. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ കുറേ ട്രക്കുകളും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം ചളിയായത്. ഓഫ് റോഡ് മിക്ക സ്ഥലത്തും സിക്കിമിൽ ഓഫ് റോഡ്. ഇവിടെ നല്ല ട്രാഫിക് ആട്ടോ അങ്ങോട്ടൊരു ഇങ്ങനെ. ഈ വണ്ടി എന്തോ അരിഞ്ഞിട്ടുണ്ട്, ബസ്സും ലോറിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്.
എത്ര ലോറിക്കാരൻ എത്ര പൂട്ട സ്ഥലമുണ്ടോ ഈ വണ്ടിയാട്ടോ വരച്ചത്. ഈ വണ്ടിയാണ് മറ്റേ ബസ്സിനോട് വരഞ്ഞത്. ഇനി അങ്ങോട്ട് വരണ്ട, ഇവിടെ വലിയ ട്രാഫിക് ആട്ടോ. അങ്ങോട്ട് ഇങ്ങനെ വണ്ടി കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഗായ്സ് വലിയൊരു മല മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ടേക്ക് വീണാണ്, അതായത് ലാൻഡ് സ്ലൈഡിങ് നമ്മൾ പറയും. അതുപോലെ ഇവിടെ ഒക്കെ ഉണ്ട്. കാരണം ഇവര് എനിക്ക് തോന്നുന്നത് റോഡ് പണിയാൻ വേണ്ടിയിട്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് പറിച്ച് കൊണ്ടുപോകണോ ചെയ്യുന്നത് അറിയില്ല. ഒന്നെങ്കിൽ ലാൻഡ് സ്ലൈഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ പറിച്ചെടുക്കുന്നതായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നത് റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പറിച്ചതല്ല ലാൻഡ് സ്ലൈഡിങ് തന്നെയാന്ന് തോന്നുന്നു. കാരണം റോഡ് പണിയാൻ വേണ്ടിയിട്ട് അവർ മണ്ണെടുത്തതും അതുപോലെ തന്നെ മോൾ കോൺക്രീറ്റ് ചെയ്തൊക്കെ കാണാൻ പറ്റും. അതിന് കുറുകെ ആയിട്ടാണ് ഇത് വന്നത്. എനിക്ക് തോന്നുന്നത് മണ്ണെടുക്കുന്ന സമയത്തായിട്ടും വീണതായിരിക്കും. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ മലനിരകളായിട്ട് ഇങ്ങനെ കൃഷിപ്പാടങ്ങൾ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ വന്ന സ്ഥലത്തൊക്കെ, ആദ്യം വന്ന സ്ഥലത്തൊക്കെ ഫുള്ള് കെട്ടിടങ്ങളും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ ഗാംഗ്ടോക്ക് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഫുള്ള് വില്ലേജസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അട്ടിക്കട്ടിക്കുള്ള കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ചെറിയ ചെറിയ വീടുകളും കാണാൻ പറ്റും. അങ്ങനെ കുറെ മുന്നോട്ടുള്ള ഓഫ് റോഡുകളും നല്ല റോഡുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് റോഡ് വന്നിട്ടുണ്ട്. നമ്മളെ ഹിമാലയത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു വഴികൾ, കുറെ മലേന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ട് നോക്കിയ പുതിയതോ പാലം പണിയാൻ വേണ്ടി നോക്കിയാന്ന് തോന്നുന്നു. അത് അപ്പാടിടിഞ്ഞ് നിറന്നു പോയിട്ടുണ്ട്. അവിടെ നമ്മൾ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പഴയ പാലത്തിൽ കൂടിയാണ് പോകുന്നത്. നോക്കിക്ക മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് ഫുള്ള്, എനിക്ക് തോന്നുന്നത് പഴയ പാലം പുതിയ പാലം ഉണ്ടാക്കുന്ന നേരം തന്നെ കുത്തി പൊളിച്ചിട്ട് മാറ്റിയായിരിക്കും. നല്ല രസമുള്ള വഴിയാട്ടോ ഇത്. പക്ഷെ ഓഫ് റോഡ് എന്നാണല്ലോ, നമ്മളെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഓഫ് റോഡ് പോകുന്ന കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്നേ ഉള്ളൂ. നോക്കി ഫുള്ള് പാലൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ വരുന്ന സ്ഥലമാട്ടോ. നമ്മളിപ്പോ ഇതാ ബുദ്ധന്റെ പ്രതിമേനെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫോഗായിട്ട് ബുദ്ധന്റെ പ്രതിമ ഇങ്ങനെ മങ്ങി കിടക്കുന്നുണ്ട്. നല്ല ഫോഗുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫുള്ള് കോട കയറിയിട്ടുണ്ട്. നമ്മുടെ സിക്കിമിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോട കയറിയ അനുഭവം കിട്ടുന്നത്. ഇവിടെ ഫുള്ള് ഹോം സ്റ്റേയും ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നോക്കിയേ എങ്ങനെയാണുള്ളതെന്ന്, അടിപൊളിയല്ലേ. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് അറിയില്ല. ലൈറ്റൊക്കെ ഉണ്ട്, എന്നാലും കറക്റ്റ് ക്ലിയർ ആണോ എന്നറിയില്ല. ഇവിടെ ഫുള്ള് സെറ്റാണ്. പാർക്കിനുള്ളിലൊക്കെ 80 രൂപ കേട്ടോ കയറാനായിട്ട്. നോക്കിയേ നമ്മൾ തായ കുടി കാണിച്ചതാണ്. ഫുള്ള് വെള്ളമൊക്കെ പോയി, ബുദ്ധന്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇന്നലെ ടെൻഡടിച്ച സ്ഥലം എന്ന് വെച്ചാൽ റമംഗ്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ബുദ്ധൻ്റെ ഒരു സ്റ്റാറ്റുണ്ട്, അതേപോലെ തന്നെ പാർക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ആട്ടോ ടെൻഡടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊരു വോളിബോൾ കോർട്ടാണ് ഇവിടെ ഉള്ളത്. മൊണാസ്ട്രീൻ്റെ അടുത്തുള്ള ഒരു വോളിബോൾ കോർട്ടാട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെൻഡടിച്ചത്. ഇവിടെ ഇതാ വോളിബോളിന് പറഞ്ഞൊരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. ഏക്ക് ഇവിടുത്തെ ആൾക്കാരാണ് നോക്കിയാൽ രാവിലെ തന്നെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ വോളിബോൾ കോർട്ടിന്. ഇവിടെ പട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട്. രാത്രിയൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ചുമ്മാ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ട് ഇവിടുത്തെ മോണാസ്ട്രി, രാവംഗ്ലത്തെ മോണാസ്ട്രിയാണിത്. ഇവിടേതാ മറ്റേ രാമകളെ പിള്ളേരൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കാം. ഇത് എൻട്രി ചെയ്യണമെങ്കിൽ ആ വഴിയാണ്. നമുക്കപ്പോൾ അതുമായി പോയിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് വരാം. നമ്മളപ്പോൾ അതാ എൻട്രിയിലെത്തിയിട്ടുണ്ട് മോണാസ്ട്രീൻ്റെ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്കിമിൽ നമ്മളെ പെല്ലിംഗ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് കൂടുതൽ ബുദ്ധമതക്കാരെ ആൾക്കാരുള്ളത്, ലാമകളൊക്കെ ഉള്ളത്. അപ്പോൾ മോണാസ്ട്രികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബുദ്ധമതത്തിനൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് സിക്കിമിൽ ഈ പെല്ലിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധമതത്തിനൊക്കെ പറ്റി പഠിക്കാൻ പറ്റും. ഇവിടെ ഈ സാധനമൊക്കെ എന്തിനോ സൂചിപ്പിക്കുന്നത്, അതായത് ഇങ്ങനെ കറക്കി കറക്കി പൊക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവരെ കുട്ടികളൊക്കെ പുറത്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഒരു പ്രാവശ്യം എൻ്റെ ഞാൻ അറിഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതുണ്ട് ഈ സാധനം ഇങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു മോണാസ്ട്രി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടായിരുന്നു ഞാൻ ചോദിച്ചത് ഇങ്ങനെ ടെൻ്റടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. ഇതിനുള്ളിലൊന്നും ഞാൻ കയറുന്നില്ല, കാരണം എനിക്കുള്ളിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് മോണാസ്ട്രി ഉള്ളത്. പിന്നെ നമ്മളിന്ന് മറ്റേ ബുദ്ധ പാർക്കിലും പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ സിക്കിമിലേക്ക് ബുദ്ധൻ്റെ സ്ഥലത്തിലൊക്കെ വരികയാണെങ്കിൽ പെല്ലിംഗ് എന്ന് പറഞ്ഞത്, അതായത് ബെസ്റ്റ് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൈസയും കാര്യങ്ങളൊന്നും വേണ്ട, തികച്ചും ഫ്രീ മാത്രമാണ് യാത്രയൊക്കെ. മുകളിലോട്ട് മാത്രമേ പ്രശ്നമുള്ളൂ. ഇവിടെ എന്തോ പ്രശ്നം ഇത് സംഭവമുണ്ട്. ഇതാണ് ഇവിടുത്തെ മോണാസ്ട്രി. നല്ല സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചാണ്, ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.
ഇവിടെ അവരുടെ തന്നെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങു മുതൽ ഇങ്ങു വരെ. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തായി സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറഞ്ഞാൽ ചെയ്യണം, ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കണ്ടോ. ഒരു ചൈന മോഡലൊക്കെ സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിൽ മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് കൊള്ളാം. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നേരത്തെ വന്നപ്പോൾ. സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്, സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേഗം റെഡിയായിട്ട് ബൈക്കിനുള്ളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ബുദ്ധ പാർക്ക്. അപ്പോൾ ബുദ്ധ പാർക്കും കണ്ടിട്ട് നമുക്ക് നേരെ എങ്ങോട്ടേക്കാണ് പോകേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജുണ്ട്. എത്ര പൈസ എൻട്രി എന്നൊന്നും അറിയില്ല. നമ്മൾ മുകളിൽ മലേൻ്റെ മുകളിലിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ബ്രിഡ്ജുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് കാണാൻ പറ്റും. ഞാൻ മറ്റേ കുറേ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ചൈനയിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്തിട്ടിറങ്ങാം കേട്ടോ. ഇവിടെ ഞാൻ അവിടെ നിന്ന് താഴോട്ട് വന്നപ്പോൾ കണ്ടതാട്ടോ, നല്ല അടിപൊളി പൂവുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വീഡിയോ എടുക്കാണ്, പല കളറ് നല്ല രസമുണ്ടോ. ഒരു എന്താ പറയുക, ഒരു ഇത് അതിനെ കുറച്ച് ഡാർക്ക് കളറാണ്. അതുപോലെ തന്നെ ലൈറ്റ് കളറും ഉണ്ട് ഇവിടെ. റോസിൻ്റെ ചെടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ പൂവുണ്ടോ, ഈ പൂവാണ് എനിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സാധനം, പക്ഷെ ഇങ്ങനെയും കിട്ടുമെന്നറിയില്ല. ഒരു ഇതിൻ്റെ വേറെ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞപ്പൂവ്. ഇവിടെ മഞ്ഞപ്പൂവ്. ഇതാണ് നമ്മളെ ബുദ്ധ പാർക്ക്. ബുദ്ധൻ അങ്ങനെ ഇരിക്കുന്നൊരു സംഭവമുണ്ട്, പിന്നെ ബുദ്ധൻ കിടക്കുന്നൊരു പ്രതിമയുണ്ട്. ഇതാ താഴെക്കൂടി ലാമകൾ ഇങ്ങനെ പോകുന്നുണ്ട്, മറ്റേ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ 80 രൂപ കേട്ടോ. ഇനി പാർക്കാണ്, പാർക്ക് സംഭവമാണ്. വൈകുന്നേരമാണ് കൂടുതൽ ആൾക്കാരുണ്ടാകുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പോകുന്നുള്ള രീതിയിലതാണ് ഉള്ളത്, കാരണം ഉള്ളിലോട്ട് അങ്ങനെ കയറുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ പ്രതിമയും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അമ്പലവും കാര്യങ്ങളുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് കയറാനും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ ദൂരത്തുനിന്നേ ഈ പ്രതിമ കണ്ടുകൊണ്ടാട്ടോ വന്നത്. ദൂരത്തുനിന്നേ കാണാൻ പറ്റും. നമ്മളപ്പോൾ അതാ അവിടുന്ന് അവിടെയാണ് മെയിൻ ഗേറ്റ് ഉള്ളത്. അവിടുന്ന് ഇങ്ങനെ വന്നാട്ടോ, ഇവിടെ ഒരു വേറൊരു ഗേറ്റിൻ്റെ സ്ഥലത്തേക്ക് വന്നതാണ്. ഇവിടെ നോക്കിയാൽ ബുദ്ധൻ്റെ പ്രതിമ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല വലുതായിട്ട്. അപ്പോൾ ഇതാട്ടോ ബുദ്ധൻ്റെ പ്രതിമ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നുള്ള കാര്യം എൻ്റെ കൂടി ചോദിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ഇവരെ മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതാ ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ പോകാൻ പറ്റും. ഇതിങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാപങ്ങൾ പോർക്കുന്നതാണ് ഇവരെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചുമ്മാ കറക്കുക കേട്ടോ, വെറുതെ കറക്കുകയാണ്, എൻ്റെ പാപങ്ങളൊന്നും പോർക്കണ്ട. അപ്പോൾ ഇതാ അങ്ങ് മുതൽ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വെറുതെ ഇങ്ങനെ കറക്കി 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 പോവാം. ഞാനൊരു ഫണ്ണിന് ഇറക്കുകയാണ്. അങ്ങ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ മെയിൻ ഗേറ്റിൻ്റെ എൻട്രി വരുന്നുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നത്, അതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. സ്പീഡ് സ്പീഡ് കറക്കാം. ആ എൻ്റെ കൈയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കറക്കി കറക്കി ഇറക്കി അങ്ങ് വരെ പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബുദ്ധ പാർക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് ചലിക്കുകയാണ്. ഈ പാർക്കും പിന്നെ മ്യൂസിയം ഒക്കെ ഉള്ളത്. മ്യൂസിയം പിന്നെ എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതിനെ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ നമുക്കിവിടുന്ന് നേരെ പെല്ലിങ്ങിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ചലിച്ച് നോക്കാം. അങ്ങോട്ടെത്തിയിട്ട് എന്താ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. നമ്മളങ്ങനെ ഇതാ റവങ്കള വിടുക കേട്ടോ. റവങ്കളോട് വൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പെല്ലിങ്ങിലേക്ക് പോവാണ്. ഇനി പെല്ലിങ്ങിലായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഇതാ ഇങ്ങനത്തെ റൂട്ടാട്ടോ. ചെറിയ റോഡ്, ഇടയ്ക്ക് ഒരു ചെറിയ റോഡുണ്ട്, ഇടയ്ക്ക് റോഡില്ല. ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. ഹൈവേ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. നമ്മളങ്ങനെ ഇതാ പെല്ലിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് 3.5 കിലോമീറ്ററും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലത്ത് സ്റ്റാർട്ടിങ്ങാണിത്. പെല്ലിങ് സിറ്റിയിലെത്തി. ഇതാണ് പെല്ലിങ് സിറ്റി. ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ നമ്മളിതാ സ്കൈ വാക്കിലെത്തിയിട്ടുണ്ട്. ഇതൊരുമാതിരി ക്ലിയർ ഇല്ലാത്ത സംഭവം കേട്ടോ. ഫുള്ള് എന്താ പറയുക, ഫുള്ള് വാഞ്ഞു പോയിട്ടുണ്ട്, മങ്ങിപ്പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അവിടെ നമ്മളെ ബുദ്ധൻ്റെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട്. ഇതിനെന്താ എന്താ പറയുക, ഇത് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മളെ പേടിപ്പിക്കാൻ പറ്റിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ടോ. ഈ സാധനം കൂടി ഇല്ലെങ്കിൽ, ഈ ക്രോസ് ഇല്ലേ, ക്രോസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചുപൊളിയായിട്ട് താഴേക്ക് ഭീകരമായിട്ടുള്ളൊരു ലുക്ക് കിട്ടിയേനെ. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് കാണാൻ പറ്റും. ഫുള്ള് വ്യൂ ഉണ്ട് ഇവിടെയൊക്കെ താഴോട്ട്. അതുപോലെ ബുദ്ധ ഇതങ്ങനെ നിൽക്കുന്നുണ്ട്. അവലോകസ്ഥനം അങ്ങനത്തെ ഒരു പേരുണ്ട് ഇതിന്.
ചെറിയൊരു വാക്കേ ഉള്ളൂ. ഇവിടുന്ന് ഇവിടുന്ന് വരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എൻട്രി ആയിട്ട് അതുപോലെ ഇതാ ഇവിടെ ഇച്ചിരിയുണ്ട്. അതേപോലെ ഇവിടുന്ന് പോയാല് അതിലേക്കൂടെ തന്നെ പോകാൻ പറ്റും, വേറൊന്നുമില്ല. അപ്പോൾ 100 രൂപ ആട്ടെ എൻട്രി ഫീ, 100 രൂപയാണ് എൻട്രി ഫീ. ഇതിൻ്റെ ക്ലാസ് മൊത്തം സ്ക്രാച്ച് ആയി വരിക, ഒന്നും ഒരു ഇതും ഇല്ല, കാരണം ക്ലിയർ ഒന്നും ഇല്ല. ഇതുവരെ ക്ലിയർ ആക്കുവാണെങ്കിൽ സെറ്റായിരുന്നു. ഇടക്കിടക്ക് വന്നിട്ട് ക്ലിയർ ആക്കണം, ഇതിൻ്റെ അടിയിലൊക്കെ ക്ലിയർ ആക്കാണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് സ്ക്രാച്ച്, എന്തെല്ലോ സാധനങ്ങളൊക്കെ മങ്ങി കിടന്നുണ്ട്, ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ട്. നേരെ പോയിക്കണേ നമ്മളെ ബുദ്ധൻ സ്റ്റാറ്റുവിൻ്റെ അടുത്തു. ആൾക്കാരൊക്കെ പിന്നെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കൊള്ളാം എന്തായാലും. ആ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ ബേക്കിൽ എത്തുന്നു തോന്നുന്നു. നമ്മൾ വന്ന ആ റോഡാണിത്. അതായത് നമ്മൾ നിർത്തിയത് ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. ആ റോഡ് അങ്ങനെ തന്നെ പോകണമെങ്കിൽ നമ്മൾ മുകളിലെത്തായിരുന്നു തോന്നുന്നു. ഇക്കിൽ ബുദ്ധ പാർക്കിൽ എന്തൊരു കൊടുത്തായിരുന്നു താഴേക്ക് പോയത്. ഇതാണ് അപ്പോൾ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്. ഇനി നമുക്ക് ജസ്റ്റ് ബുദ്ധൻ്റെ പ്രതിമേനെ വരെ പോകാം, കാരണം പൈസ ഇത്രയും കൊടുത്തിട്ട് വന്നാണ്. അതിനെ കൊണ്ട് ജസ്റ്റ് എന്തായാലും കയറിയിട്ട് വരാം. ഞാൻ ചെക്കൻ കളിക്കുന്നുണ്ടോ, ഇഞ്ചിനീട്ടി കളിക്കുന്നുണ്ടോ. ഇവിടുന്ന് മറ്റേ കഞ്ചൻജുങ്ങേൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കഞ്ചൻജുങ്ങ ഇപ്പം ഫുൾ കോടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കഞ്ചൻജുങ്ങ കാണാൻ പറ്റില്ല. അതുപോലെ നമ്മളെ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം ഇങ്ങനെ റിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ വന്ന വഴി മൊത്തം കയറ്റായിരുന്നു കേട്ടോ, കുത്തനെ കയറ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാം, ഇവിടെയൊക്കെ നടക്കാം. നമുക്ക് ജസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു നോക്കാം. ഇവിടെയൊക്കെ കണക്കാണ്. ആ ഇവിടെ കുറച്ചും കൂടി സാധനം കേട്ടോ, ഇവിടെ കുറച്ചും കൂടി സെറ്റപ്പ് ഉണ്ട്, വേറെ സീനൊന്നുമില്ല. അതേപോലെ നമ്മളെ വണ്ടിയൊക്കെ കാണാൻ പറ്റും. ഇത് കൊള്ളാം, ഇവിടെ കൊള്ളാം, ഈ സാധനം കൊള്ളാം. ഇത് നല്ല രീതിയിൽ താണ എടുക്കുന്നുണ്ട്, കറക്റ്റ് താണ പോലെ കാണാൻ പറ്റുന്നുണ്ട്, മറ്റേതുപോലെ അല്ല. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടാണുള്ളത്, താഴെ നോക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബുദ്ധൻ്റെ പ്രതിമേൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോളൊന്ന് ചെന്ന് നോക്കാം കേട്ടോ, എന്താ സംഭവം എന്നറിയാമല്ലോ. ഇത് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ബുദ്ധൻ്റെ പ്രതിമ കണ്ട് കണ്ട്. ഇവിടെ മെയിനായിട്ട് ബുദ്ധൻ്റെ ആൾക്കാർ കൂടുതലാണ്, അതായത് ഭൂട്ടാനൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിസ്റ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഏരിയ ആണ് ഈ പെല്ലിങ്ങും അങ്ങനത്തെ ഒരു സ്ഥലങ്ങളും. മൊത്തം പണ്ട് കാലത്തേയുള്ള മൊണാസ്ട്രികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ കൂടുതൽ. നമ്മളെല്ലാം സ്കിപ്പ് ചെയ്താണ് കേട്ടോ, മാക്സിമം സ്കിപ്പ് ചെയ്താൽ പോകണം, കാരണം ഇത് തന്നെ ഇവിടെ കാണാനുള്ളൂ. ഈ സാധനം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവരെ ഭാഷയിലെ രീതിയെ എന്താ പറയുക എൻ്റെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനമാണ് ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിച്ചല്ല, നമ്മളങ്ങനെ ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയൊരു മോണാസ്ട്രിയോ ബുദ്ധൻ്റെ പ്രതിമയോ കാണലുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ, അങ്ങ് വരെ കയറാൻ പറ്റുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കിതച്ചു പോയി, പെട്ടെന്ന് കയറിയതാ കേട്ടോ ഞാൻ, താഴ്ന്ന് ഓടിക്കയറിയതാണ്. ഇതാണ് നമ്മളെ ബുദ്ധൻ്റെ പ്രതിമ, ഇതിൻ്റെ മുകളും കയറാൻ പറ്റും, ഞാൻ കയറുന്നില്ല. ഇതാ പിള്ളേരൊക്കെ ആ സാധനം കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടോ ആ ചോട്ട ആ സാധനം എടുത്തിട്ട് കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, വട്ടത്ത് കറക്കിക്കൊണ്ടിരിക്കുക, എല്ലാ തെറ്റും പറയാനായിരിക്കും. ഇവിടുന്ന് വട്ടത്ത് കറക്കിയിട്ട് ചെറിയ ആ പൂങ്ങിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ, ഫുള്ള് കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായി. ഇത് ബുദ്ധൻ്റെ പ്രതിമ താങ്ങുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഈ കറങ്ങുന്ന സാധനം, ഈ ചുറ്റുമുണ്ട്. അതായത് ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമ വരുന്നേരം ഇതിൻ്റെ ചുറ്റും ഇങ്ങനത്തെ സെറ്റപ്പ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഫ്രണ്ടിൽ മാത്രം ഇല്ലാണ്ട് നിൽക്കുള്ളൂ. നമ്മൾ ഡിസ്കിറ്റ് പോയപ്പോൾ ഡിസ്കിറ്റ് മോണാസ്ട്രിയിൽ സെയിം ടൈപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങേണ്ട സമയമായി, താഴേക്ക് ഇറങ്ങാം. ഓക്കെ ബൈ ബുദ്ധ. നമുക്കിതാ ഇവിടുന്ന് മറ്റേ സ്കൈ വാക്ക് കാണാൻ പറ്റും, മറ്റേ ഗ്ലാസിൻ്റെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറാന്നേ ഉള്ളൂ, നമുക്ക് പേടിപ്പിക്കുന്ന സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണാം, ഈ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സിക്കിം വന്ന് കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വരുന്ന ഡാർജിലിംഗ് വീടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ നമ്മളെ ഡാർജിലിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.